അച്ഛനൊരു അടിപൊളി ബർത്ത്ഡേ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന ചോദിച്ചിട്ടാണ് ഇത്തവണ നമ്മളെ കസ്റ്റമർ കോൺടാക്ട് ചെയ്തത്. അവിടെ റിക്വയർമെന്റ് എങ്ങനെയായിരുന്നു, അച്ഛൻ ഡയബറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ചോക്ലേറ്റ്സ് ആഡ് ചെയ്യണ്ട, ഒപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഹാമ്പറിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു വുഡിൻ്റെ ബോക്സാണ് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ PVC ബോർഡിൻ്റെ അല്ലെങ്കിൽ ഫോം ഷീറ്റിൻ്റെ പാർട്ടീഷനാണ് നമ്മൾ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് സെറ്റ് ചെയ്യാം. ഇവർ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളിവിടെ റോസ്റ്റഡ് കാഷ്യൂസ് ആണ് എടുത്തത്. അടുത്തതായിട്ട് നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട് ആഡ് ചെയ്യാം. പൈനാപ്പിൾ കോയിൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ ഈ ഒരു ഹാമ്പറിൽ നമ്മൾ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നില്ല, കാരണം അതിൽ അത് ഡ്രൈ ചെയ്യാനായിട്ട് ഒത്തിരി ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നട്ട്സ് ആണ് നമ്മൾ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുന്നത്. നട്ട്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആണ് ചെയ്യുന്നത്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം നമ്മളൊരു 200-250 ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്. മൊത്തം നമ്മളൊരു 9 പാർട്ടീഷൻ അതിന് ചെയ്തിട്ടുള്ളത്. അതിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ചോക്ലേറ്റ്സും എല്ലാമാണ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൽ മാക്സിമം കളർഫുൾ ആക്കുകയും വേണം. റോസ്റ്റഡ് കാഷ്യു, വാൾനട്ട്, പിസ്താഷ്യൂ, ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബദാം ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമ്പർ കളർഫുൾ ആക്കാൻ പോകുന്നത്. സോ അറൗണ്ട് 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലേവേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പീനട്ട് ക്രാക്കറിൻ്റെ ഫ്ലേവർ വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിലും ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്ത് ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടും സെർവ് ചെയ്യാൻ പറ്റും, ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട് ഹാമ്പേഴ്സ് എൻഗേജ്മെൻറ്റിനാണ് മെയിനായിട്ട് ചെയ്യാറ്. പക്ഷേ ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ബർത്ത്ഡേക്ക് കൊടുക്കുമ്പം ഒത്തിരി സന്തോഷമാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് പല പാറ്റേണിൽ സെറ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ഹാമ്പർ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഏതൊരു ഗിഫ്റ്റ് എത്ര ചെറിയ ഗിഫ്റ്റ് കൊടുത്താലും അത് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുന്നത്. സോ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നതിനുണ്ട് അത് മാക്സിമം ക്യൂട്ടായിട്ടും നല്ല ഭംഗിയിലും ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ റെഡ് കളറിലുള്ള ഹാർട്ട് ഷേപ്പ് ചോക്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് ക്രീം ആൻഡ് കുക്കീസ് ആണ്. പിന്നെ പിസ്താഷ്യൂവിൻ്റെ ഇതുപോലത്തെ ചോക്ലേറ്റ്സ്, ഇത് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. പിസ്താഷ്യൂവും മിൽക്ക് ചോക്ലേറ്റ്സും കൂടെ വരുമ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ താഴെ കുറച്ച് ന്യൂട്ടല്ല ആൽമണ്ട്സ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സും മുകളിൽ കുറച്ച് സ്മൂത്ത് മിൽക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ്സും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ മൊത്തം 5 ഫ്ലേവേഴ്സ് വെച്ചിട്ടാണ്, 5 ഫ്ലേവേഴ്സുള്ള ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് ഈ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 5 ഫ്ലേവേഴ്സ് ഉള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ 4 ടൈപ്സ് ഓഫ് നട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ടും. സോ ഒരു ഹോൾ മീൽ എന്നൊക്കെ പറയുന്ന ഒരു ഹോൾ ട്രീറ്റ് ആവും ഇത്. സോ ഇനി നമ്മൾ ബോക്സിൻ്റെ ടോപ്പിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇവിടെ ഒരു കവറ് വരുന്നുണ്ട്, സോ അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഷീറ്റാണ്, സോ ഗ്ലാസിൻ്റെ ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. സോ കസ്റ്റമർ തന്ന ഈ ഒരു ഫോട്ടോ നമ്മൾ ഗ്ലാസിൻ്റെ ബോക്സിലാണ്, ബോക്സിൻ്റെ ടോപ്പിൽ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളെ ബോക്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.